ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും കാൽക്കാറ്റിന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ബണ്ണാണ്. നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നും നമുക്ക് കാണാം. മൈദ നമ്മുടെ കപ്പെന്ന് പറയുന്നത് 250 ml ആണ്, അത് 2 കപ്പ് മൈദ. ഈ മൈദ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഈസ്റ്റ് 4-3 ടീസ്പൂൺ, കാച്ചിയ പാൽ ആറിച്ചത് 1 കപ്പ്, നെയ്യ് 2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, പഞ്ചസാര 2 ടീസ്പൂൺ, കേക്ക് ജീരം 4-1 ടീസ്പൂൺ. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നോക്കുക. നമ്മളിവിടെ 1 കപ്പ് പാലിലെ 3/4 കപ്പ് പാലെടുക്കുക. ഇതിൽ 1/4 കപ്പ് പാല് മാറ്റി വെക്കുക, നമുക്ക് ആ പിന്നെ ബണ്ടിൽ തൂക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലോട്ട് 3/4 ടീസ്പൂൺ ഈസ്റ്റും ചേർക്കുക, നന്നായി ഇളക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1-2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് 10 മിനിറ്റ് അത് നമ്മൾ പൊങ്ങാനായിട്ട് ഫെർമെൻറ്റേഷനായിട്ട് വെക്കുക. ഇപ്പോൾ നമ്മൾ ഈസ്റ്റ് ഇട്ട് വെച്ചിരുന്ന പാല് പഞ്ചസാര ഈസ്റ്റും കൂടി ഇട്ട് വെച്ച് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മൈദപ്പൊടിക്കകത്തോട്ട് ഈ പിന്നെ നെയ്ക്കകത്തെ 1 സ്പൂൺ നെയ്യ് ഇതിനകത്തോട്ട് ഒഴിക്കും. ഒഴിച്ചിട്ടൊന്ന് കുഴയ്ക്കും. കുഴച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ വെച്ചിരിക്കുന്ന കേക്ക് ജീരം, കേക്ക് ജീരവും അതിൻ്റെ കൂട്ടത്തിൽ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പാല് ഈസ്റ്റും ഇട്ട് പഞ്ചസാരയും കൂടി ഇട്ട് വെച്ചിരുന്ന ആ പൊങ്ങിയ പാലിൻ്റെ മിശ്രിതം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഈ പൊടിയെ നമ്മൾ നമ്മുടെ ചപ്പാത്തിയുടെ കുഴയ്ക്കുന്ന ആ പരുവത്തിലാക്കി കുഴച്ച് കുഴയ്ക്കാൻ പോവുകയാണ്. ഞാനതായി കുഴച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമ്മളതിനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം നമ്മളെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും നമ്മൾ തിരിച്ചും മറിച്ചും കുഴയ്ക്കുമ്പോൾ അത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ പാലും ഈസ്റ്റും കൂടെ നമ്മൾ പഞ്ചാര ഇട്ട് പൊങ്ങിയതുണ്ടല്ലോ, അതും ജീരവും എല്ലാം കൂടെ എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുഴയ്ക്കുന്നത്. നന്നായിട്ട് കുഴച്ച് അതിനെ ഒരു ബോൾ രൂപത്തിലാക്കിയിട്ട് അതിൻ്റെ പുറത്ത് അല്പം നെയ്യും കൂടെ തൂവിയിട്ട് ഒരു നനഞ്ഞ തുണി അതിൻ്റെ മുകളിൽ വിരിച്ചൊരു 1 മണിക്കൂർ ഇത് നമ്മൾ വെക്കണം. വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നത്, പണ്ണിനുള്ള മാവ് റെഡിയായി വരുന്നത്. ഇപ്പം ഞാനിതിനെ നല്ല റൗണ്ട് ഷേപ്പിലാക്കി, ഇനി ഞാനിതിനെ ഇതിൻ്റെ പുറത്ത് ഇച്ചിരി കവർ ടോപ്പി വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് സ്വല്പം നെയ്യെ തൂക്കും. തൂത്ത ശേഷം മുകളിൽ നിന്ന് താഴോട്ടാണിത് തൂക്കണ്ട. നമ്മൾ എല്ലാ ഭാഗത്തും തൂത്തെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ ഇപ്പം ദേ ഇതിൻ്റെ പുറത്ത് നമ്മൾ നെയ്യ് തൂകിയത്, ബണ്ണിൻ്റെ മാവ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി നമ്മൾ നനഞ്ഞ തോർത്ത് ഉപയോഗിച്ച് മൂടി ഒരു മണിക്കൂർ വെച്ച ശേഷമാണ് നമ്മളതിനെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ 1 മണിക്കൂറായി, നോക്കട്ടെ നമ്മുടെ മാവ് എങ്ങനെയുണ്ടെന്ന്. ആ മാവ് നന്നായിട്ട് പൊങ്ങിയിരിക്കുന്നല്ലോ. ഇനി നമ്മൾ ഈ മാവിനെ എടുത്ത് അതേണ്ട കണ്ടോ നന്നായിട്ട് പഫ് ചെയ്ത് ഇതിനെ നമ്മൾ ഈ കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ട് ഈ കൗണ്ടർ ടോപ്പിൽ പിടിക്കാത്ത വിധം നമ്മൾ നന്നായിട്ട് വീണ്ടും തിരിച്ചും മറിച്ചും ഭംഗിയായിട്ട് കുഴയ്ക്കണം. പിന്നെ നമ്മൾ ഭംഗിയായിട്ട് കുഴയ്ക്കുമ്പോൾ അത് നന്നായിട്ട് ആ ബണ്ണ് പഫ് ചെയ്ത് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ എന്തേ നോക്കിയാൽ നിങ്ങൾ ഒരു സ്വല്പം പോലും ഈ കൗണ്ടർ ടോപ്പിൽ പറ്റി പിടിക്കുന്നില്ല. ഇനി നമ്മളിതിനെ പീസാക്കിയിട്ടാണ് വെക്കാനായിട്ട് പോകുന്നത്. ഇപ്പം കുഴച്ച ബണ്ണിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഓരോ പീസായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിക്കും. ഓരോ പീസിനെ നമ്മൾ കയ്യിലെടുത്ത് ഒന്ന് ഇതേ നമ്മുടെ ബണ്ണ് റെഡിയാകുകയാണ്. ഇനി നമ്മൾ ഈ ഓരോ ബണ്ണിനെയും
ഈ ഇഡലിത്തട്ടിൻ്റെ ഓരോ ഇതിനകത്തും നമ്മൾ നെയ്യ് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കും. അതിനടിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തൂത്ത ശേഷം അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബണ്ണും എടുത്ത് അതിനകത്തോട്ട് നമ്മൾ വെക്കും. ഇനി നമ്മൾ ഈ വെച്ചിരിക്കുന്ന ബണ്ണിൻ്റെ ഓരോന്നിൻ്റെയും മുകളിലോട്ട് അല്പം നെയ്യ് തൂകിക്കൊടുക്കും. എല്ലാ ബണ്ണിൻ്റെയും മുകളിൽ നെയ്യ് തൂകിയ ശേഷം നമ്മൾ പുരട്ടിയിട്ട് ഒരു തുണി വെച്ച് ഇതൊന്ന് അടച്ചൊരു 10 മിനിറ്റ് അതിനെ വയ്ക്കും. വെച്ച ശേഷം മാത്രമേ നമ്മളിതിനെ പാത്രത്തിൽ വേവാനായിട്ട് വെക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ പാൻ ചൂടായി. ചൂടായ ശേഷം അതിലേക്ക് ഇഡലി പാത്രത്തിലുള്ള തട്ടിലുള്ള ഈ ബണ്ണിനെ നമ്മൾ വെച്ചു. ഇനി അതിൻ്റെ പുറത്ത് നമ്മൾ ആ പാലും പഞ്ചസാരയും കൂടെ കലക്കി വെച്ചിരിക്കുന്നത് ഒന്ന് അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് എല്ലാത്തിൻ്റെ ഒന്ന് തൂക്കണം. ഇത് താഴോട്ട് ഒഴുകി പോകല്ല. ഒഴുകി പോയി കഴിഞ്ഞാൽ പോകാതെ വേണം നമ്മളതിനെ ഒന്ന് തൂക്കാൻ. തൂത്ത ശേഷം ഇതിനെ നമ്മൾ ഇത് ഈ പാലും പഞ്ചസാരയും കൂടെ തൂക്കുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളതിനെ അടച്ച് നമ്മൾ വേവിക്കാൻ പോവുകയാണ്. തീരെ കുറച്ചിട്ട് വേകാവും. അപ്പോൾ ഇത് മുകളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് പൊങ്ങുന്നത്. 15 മിനിറ്റാണ് ഇതിൻ്റെ സമയം. ബണ്ണ് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റേ ആയുള്ളൂ. ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് നല്ല പാകമാകും. ഇത് പാകം വാങ്ങി കഴിയുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനായിട്ട് വരണം. ഇപ്പം നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് സ്വല്പം കൂടെ നെയ്യ് ഒന്ന് പുരട്ടും. പുരട്ടിയ ശേഷം നമുക്ക് കഴിക്കാനായിട്ട് എടുക്കും. നല്ല മണമുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ബണ്ണിപ്പോൾ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഹോം മെയ്ഡ് ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നമ്മളിത് ഒരുപാട് വട്ടം ഉണ്ടാക്കുന്നതാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നല്ല പഫായിട്ട് നമുക്ക് ഈ ബണ്ണ് കിട്ടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബണ്ണ് ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ കായൽക്കാറ്റ് എന്ന് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിടുന്ന വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഓരോ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.